ഹായ് സുഹൃത്തുക്കളെ, ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. സൗദിയിലെ വധശിക്ഷയുമായി ബന്ധപ്പെട്ട് വ്യാജ വീഡിയോകളാണ് പ്രചരിക്കുന്നത്. അതായത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആളുടെ വീഡിയോ എല്ലാ സോഷ്യൽ മീഡിയകളിൽ പ്രചരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇന്നലെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ചില ആളുകൾക്കൊക്കെ അത് മനസ്സിലായിട്ടുണ്ട്, അതിനൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ആളുകളിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫേസ്ബുക്കിലും ടിക്ടോക്കിലും യൂട്യൂബിലൊക്കെ വേറെ കുറേ വീഡിയോസ് കാണാനിടയായിട്ടുണ്ട്. ഈ ആളല്ല എന്ന് തെളിഞ്ഞിട്ട് പോലും ഇവർ തിരുത്താൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് അതിലെ ഏറ്റവും വലിയ ഖേദകരമായിട്ടുള്ള ഒരു വിഷയമെന്ന് പറയുന്നത്. കാരണം അവസാനം ഈ ഒരു നാദിർ ഷെറാറി എന്ന് പറയുന്ന ആൾ തന്നെ ടിക്ടോക്കിൽ അദ്ദേഹത്തിൻ്റെ ടിക്ടോക്ക് ചാനലിലൂടെയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സ്നാപ്ചാറ്റിലൂടെയൊക്കെ വന്ന് പറയുന്ന ഒരവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ മരിച്ചിട്ടില്ല, ഞാനിപ്പോഴും ജീവനോടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. എത്ര സങ്കടകരമായ ഒരു സംഭവമാണല്ലേ, ജീവിച്ചിരിക്കുന്ന ഒരാളെ കുറിച്ചിട്ട് അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധേയനാക്കി. അദ്ദേഹത്തിന് അത്ര മാനസികമായ വിഷമമുണ്ടാകും, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്കൊക്കെ വളരെയധികം വിഷമവും അതുപോലെ തന്നെ മാനനഷ്ടം ഉണ്ടാക്കുന്നൊക്കെ ഒരു സംഭവമല്ലേ അത്. അപ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് മാത്രം, സത്യാവസ്ഥ അറിഞ്ഞ് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം നമ്മൾ ഇത്തരം കാര്യങ്ങൾ ഷെയർ ചെയ്യാം. ഞാനിവിടെ രണ്ട് വീഡിയോ കൊടുക്കുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ വീഡിയോ ആണ്, അതൊന്ന് ജസ്റ്റ് കണ്ടു നോക്കി. حادث ووفاة بشركم ما بي إلا العافية يا رب لك الحمد. والناس اللي ينشرون الإشاعات الكاذبة ودهم من وراها مشاهدات ما نقول إلا الله يهديهم، لكن ابتعدوا عن الأمور هذه، نسأل الله السلامة. عموما حنا نقترب من رقم كبير، رقم ضخم، 3 مليون مشترك بالتيك توك، ما باقي إلا 100 ألف. سوي حركة اكسبلور على هالمقطع وخلونا نحتفل بأقرب وقت 3 مليون مشترك. والله أني متحمس للرقم هذا. صورة أرمي صورة يلا ها محمد، أنا ما في موت الحين. ها أنا موت ولا لا؟ لا لا يقول أنت موت، قلت له ما في موت. അപ്പോൾ ഇതാണ് ആ രണ്ട് വീഡിയോസ്. ഒന്ന് അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ടിക്ടോക്കിൽ വന്ന് പറയുന്ന വീഡിയോ ആണ്, ഞാൻ മരിച്ചിട്ടില്ല. ഒരുപാട് ആളുകൾ ഇത്തരത്തിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. എന്ത് പറയാനാണ്, മനുഷ്യന്മാർക്ക് എന്ത് കിട്ടിയാലും സത്യമാണോ നുണയാണോ എന്ന് അറിയുന്നതിൻ്റെ മുന്നേ എല്ലാം ഷെയർ ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്നതാണ് എന്ന്. അതിൻ്റെ കൂടെ അദ്ദേഹം വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്, ടിക്ടോക്കിൽ 100,000 പേരും കൂടി ആയിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് 3 മില്യൺ ഫോളോവേഴ്സ് ടിക്ടോക്കിലാവും. അപ്പോൾ അദ്ദേഹം വളരെ നല്ല രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ. അദ്ദേഹത്തിൻ്റെ ജീവിതം നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരാളെ പിടിച്ചിട്ടാണ് സൗദി വധശിക്ഷയ്ക്ക് വിധേയനാക്കി എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാർ ഇല്ലാവചനം പ്രചരിപ്പിക്കുന്നത്. എന്തെങ്കിലും ഒരു വിഷയം കിട്ടുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഷെയർ ചെയ്യുന്നതും കമൻറ്റ് ചെയ്യുന്നതിൻ്റെയൊക്കെ ആ ഒരു പ്രവണത മാറ്റി അതിൻ്റെ സത്യാവസ്ഥ കൂടി ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് വളരെയധികം നല്ലതാണ്.